എല്ലാവർക്കും സ്വാഗതം. ഐ ആം അബ്ദുൾ റസാഖ്. നമ്മിൽ ചിലരെങ്കിലും ഇംഗ്ലീഷിൽ തെറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്ന് വാക്കുകളാണ് ഇന്ന് നാം നോക്കുന്നത്. മച്ചാനെ, പ്രിൻസിപ്പൽ റൂം എവിടെയാണ്? പ്രിൻസിപ്പാൾ അല്ല, പ്രിൻസിപ്പൽ. ഇപ്പോഴും പത്രത്തിലും ചേംബറിൻ്റെ മുകളിലൊക്കെ എഴുതി കാണാം പ്രിൻസിപ്പാൾ, പ്രിൻസിപ്പൽ. അങ്ങനെയല്ല, കറക്റ്റായിട്ട് പറയുക, പ്രിൻസിപ്പൽ. നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാറില്ലേ, തത്വം, നിയമം, ആ ഒരു സ്റ്റൈലിലാണിത് പറയുക. സംഭവം ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന പ്രിൻസിപ്പാൾ എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. ചീഫ് ഓർ മെയിൻ, തലവൻ, മേധാവി, പ്രധാന അധ്യാപകൻ, പ്രധാനപ്പെട്ട, ഉത്തമമായ, മുഖ്യമായ എന്നുള്ള മീനിങ്ങൊക്കെയാണ്. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. പ്രിൻസിപ്പിൾ ഒന്ന് പറഞ്ഞു നോക്കൂ. പ്രിൻസിപ്പിൾ, ആ സ്കൂളിലെ പ്രിൻസിപ്പിൾ ഈ വർഷം റിട്ടയർ ആവുകയാണ്. എങ്ങനെ പറയാം? The principal of the school is retiring this year. നമുക്കൊരു കോളേജിൽ പ്രിൻസിപ്പിളെ കാണണം. അപ്പോൾ നം അറ്റൻഡറോട് പറയാണ്, എനിക്ക് പ്രിൻസിപ്പിളെ ഒന്ന് കാണണം എന്നാഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് വിത്ത് ദ പ്രിൻസിപ്പൽ. അദ്ദേഹം പറയാണ്, അങ്ങനെ ഓടി വന്ന് കാണാനൊന്നും പറ്റില്ല, എന്ത് റീസൺ ആയാലും ശരി, ഞങ്ങൾ ആദ്യം അപ്പോയിൻമെൻ്റ് എടുക്കണം, എന്നിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന്. ഇങ്ങനെ പറയും, ഇഫ് യു വിഷ് ടു സ്പീക്ക് വിത്ത് ദ പ്രിൻസിപ്പൽ For what reason, make an appointment. Don't try to talk with them on the run. Next one. ഈയിടെ നിൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് അടിപൊളിയായിട്ട് കേട്ടോ, അല്ലെങ്കിൽ അവൻ്റെ സ്റ്റാറ്റസ് എന്താ? സ്റ്റാറ്റസ് അല്ല, ഒന്നുകിൽ നിങ്ങൾ സ്റ്റേറ്റസ് എന്ന് പറയണം, അല്ലെങ്കിൽ സ്റ്റാറ്റസ്. ബ്രിട്ടീഷ് സായിപ്പ് പറയുന്നത് സ്റ്റേറ്റസ്. നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയില്ലേ, ആ സ്റ്റൈലിലാണിത് പറയേണ്ടത്, സ്റ്റേറ്റസ്. അമേരിക്കൻ സായിപ്പ് പറയുന്നത് സ്റ്റാറ്റസ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ പറയുക. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പദവി, സ്ഥാനം, അന്തസ്സ് എന്നുള്ള മീനിങ്ങാണ്. അതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അവൻ്റെ ഈ കമ്പനിയിൽ സ്റ്റാറ്റസ് എന്താണെന്ന് നിനക്കറിയോ? എങ്ങനെ ചോദിക്കാം? ഡു യു നോ ഹി സ്റ്റാറ്റസ് ഇൻ ദ കമ്പനി, അല്ലെങ്കിൽ ഡു യു നോ ഹി സ്റ്റാറ്റസ് ഇൻ ദ കമ്പനി. തേർഡ് വൺ, എന്നാൽ പിന്നെ നമുക്ക് വെന്നസ്ഡേ കാണാട്ടാ. വെന്നസ്ഡേ അല്ല, എങ്ങനെയാണ് പറയുക? വെൻസ്ഡേ. നമ്മൾ ജെൻസ്, മെൻസ് എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് പറയുക കേട്ടോ. വെൻസ്ഡേ, വെൻസ്, വെൻസ്ഡേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.